നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ ഇസ്രായേൽ പറയുന്നു, ഓരോ ദിവസവും 4 മണിക്കൂർ വീതം ഇനി ചെറു യുദ്ധവിരാമങ്ങളുണ്ടാവും. ഈ സമയം ഉപയോഗപ്പെടുത്തി ജനങ്ങൾ സുരക്ഷിത മാർഗങ്ങളിലേക്ക് മാറണം എന്നാണ് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെടുന്നത്. അതിശക്തമായ ആക്രമണം. ഗാസ സിറ്റി പിടിച്ചടക്കിയ ഇസ്രായേൽ സേന ഇപ്പോൾ അൽഷിബ ആശുപത്രിക്ക് ചുറ്റും നിരന്നിരിക്കുന്നു. അൽഷിബ ആശുപത്രിക്ക് കീഴിൽ ഹമാസ് ടണലുകളുണ്ടെന്നും അതിൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ ഒളിവിൽ കഴിയുകയാണെന്നും ഇസ്രായേൽ പറയുന്നു. വലിയ ടണലുകളാണ് അൽഷിബ ആശുപത്രിക്ക് കീഴിലുള്ളത്, വലിയ ആയുധശേഖരവും. അതുകൊണ്ട് തന്നെ ഈ ടണലുകൾ തങ്ങൾ റെയ്ഡ് ചെയ്യും എന്ന നിലപാടിലാണ് ഇസ്രായേൽ സേന. ടണലുകളിൽ നിന്ന് തങ്ങളുടെ നേർക്ക് ആക്രമണമുണ്ടായാൽ തങ്ങൾക്ക് തിരിച്ചടിക്കുകയേ പോകാൻ വഴിയുള്ളൂ. ഇത് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ കവരുമെന്ന് ലോകം ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നു. അൽഷിബ ആശുപത്രി നിറഞ്ഞ് അഭയാർത്ഥികളാണ്. പരിക്കേറ്റവരെയും ചികിത്സയിലുള്ളവരെയും കൊണ്ട് ആശുപത്രി പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ആശുപത്രിക്ക് കീഴിൽ ഏക്കർ കണക്കിന് സ്ഥലം ടണലുകളാക്കി മാറ്റി അവിടെ വലിയ ആയുധശേഖരവും ഒപ്പം ഹമാസ് നേതാക്കളും ഒതുങ്ങിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഇത് സംബന്ധിച്ച നിർണായക തെളിവുകൾ ലോകത്തിനു മുന്നിൽ ഹാജരാക്കിയാണ് ഈ വിവരം ഇസ്രായേൽ ലോകത്തോട് പറയുന്നത്. ഞങ്ങൾക്ക് അൽഷിബ ആശുപത്രിക്ക് കീഴിലുള്ള ടണലുകളുടെ നേർക്ക് ആക്രമണം നടത്തിയേ തീരൂ. എന്നാൽ അൽഷിബ ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്ന ആരോപണവും ഉയർന്നു. ആശുപത്രിക്ക് സമീപം വലിയ തോതിൽ ബോംബാക്രമണങ്ങളാണ് നടക്കുന്നത്. ബോംബാക്രമണമില്ലാത്ത ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല എന്ന് പലസ്തീൻ പറയുന്നു. ആശുപത്രിയുടെ ജനലുകൾ പലതും തകർന്നിരിക്കുന്നു. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ കണ്ണുകളിൽ ഭയം തളം കെട്ടി നിൽക്കുന്നു. കുട്ടികളുടെ ആശുപത്രികളായ അൽ റാൻഡസി, അൽ നസർ എന്നിവയ്ക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തും എന്ന ഭീതിയാണ് പലസ്തീൻകാർക്കുള്ളത്. കാരണം ഈ ആശുപത്രികൾക്ക് കീഴിലൊക്കെ ഹമാസ് ടണലുകളുണ്ടെന്നും അവിടെ ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും തുടർച്ചയായ ആരോപണം ഉന്നയിക്കുന്നു ഇസ്രായേൽ. വടക്കൻ ഗാസയിലുള്ള ഒരു പ്രദേശവും ഫ്രീ ഫയർ സോണല്ല എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിലുള്ള ആശുപത്രി പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും അത് തെക്കൻ ഗാസയിലേക്ക് മാറ്റണമെന്നും നിരന്തരമായി ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. അൽഷിബ ആശുപത്രിയിലേക്കും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കുമൊക്കെ ഹമാസ് ഭീകരർ യാത്ര ചെയ്യുന്നത് ആംബുലൻസുകളിലാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുന്നു. സാധാരണ മനുഷ്യരെ കവചങ്ങളാക്കി ഇപ്പോൾ ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുകയും അൽഷിബ ആശുപത്രി തങ്ങളുടെ ഒളിയിടമാക്കുകയും ചെയ്യുന്നു. ഗസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത ഇസ്രായേൽ സേനയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇത്തരമൊരു ഭീഷണി. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അൽഷിബ ആശുപത്രിക്ക് കീഴിൽ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം. എന്നാൽ ഏതളവ് വരെ ഇത് വിജയിക്കും എന്ന് ലോകം ഒറ്റുനോക്കുന്നു. ഇസ്രായേൽ കമാൻഡോകൾ ഇതിനകം തന്നെ അൽഷിബ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞുവെന്നും അവർ ആശുപത്രിക്കടിയിലുള്ള ടണലുകളിലേക്ക് നീങ്ങുന്നതായും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വലിയ തോതിൽ യുദ്ധസാമഗ്രികൾ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ടണലുകളിലേക്ക് എങ്ങനെ ഇസ്രായേൽ സൈനികർ അല്ലെങ്കിൽ കമാൻഡോകൾ നൂഴ്ന്നിറങ്ങും? സങ്കീർണമായ ഒരു യുദ്ധമുഖത്താണ് തങ്ങളിന്ന് ഇസ്രായേൽ പറയുന്നത്. ഇത്തരം ഘട്ടങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒളിയാക്രമണങ്ങൾ നടത്താനായി തങ്ങളുടെ ശത്രുക്കൾ മനുഷ്യരെ കവചങ്ങളാക്കി ടണലുകളിൽ ഒളിച്ചിരിക്കുന്നു. അവരെ നേരിടുക എന്ന ഏറ്റവും സങ്കീർണമായ യുദ്ധമുഖത്താണ് തങ്ങളെന്ന് നിരന്തരം ഇസ്രായേൽ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. അതിശക്തമായ ആക്രമണങ്ങളോടെ ഇസ്രായേൽ മുന്നേറുമ്പോൾ ഇപ്പോൾ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പറയുന്നു, തങ്ങളുടെ കൈവശമുള്ള 2 ബന്ദികളെ ഏത് നിമിഷം വേണമെങ്കിലും വിട്ടയക്കാം. ബന്ദികൾക്ക് വേണ്ടി വിലപേശലിന് ഇപ്പോൾ ഇസ്രായേൽ മുതിരുന്നില്ല. മധ്യസ്ഥരായി രംഗത്തെത്തിയ ഖത്തറിനോടും ഇസ്രായേൽ പറയുന്നത് ഒന്നു മാത്രം, യുദ്ധം. അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബന്ദികളെ വിട്ടയക്കുന്നതുവരെ ഞങ്ങൾ ആക്രമണം തുടരും. അതിനുശേഷം യുദ്ധവിരാമത്തെക്കുറിച്ച് അപ്പോൾ ആലോചിക്കാം. ഗാസ ജനങ്ങൾ കീഴടക്കി അധിനിവേശത്തിനല്ല ഇറങ്ങിപ്പുറപ്പെട്ടത് എന്ന് നെതന്യാഹു ഇന്നലെ ലോകത്തോടും ഇസ്രായേലിനോടുമൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം ഇസ്രായേലിന് വേണം. അതുകൊണ്ട് തന്നെ ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തമുണ്ട് ഈ ഭരണകൂടത്തിന്. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. യുദ്ധം 34ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഒരു വശത്ത് നടത്തുന്നത്.
മറുവശത്ത് 4 മണിക്കൂർ യുദ്ധവിരാമം ഓരോ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തോട് ഇസ്രായേൽ പറയുന്നത് ഇതുമാത്രം: അടിയന്തരമായി ഞങ്ങളുടെ ബന്ദികളെ വിട്ടയക്കുക. മധ്യഗാസയിൽ നിന്ന് ഉഗ്ര സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതിശക്തമായ ആക്രമണം മധ്യഗാസയിൽ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അടുക്കാൻ ലോകത്തിലെ ഒരൊറ്റ മാധ്യമപ്രവർത്തകനും കഴിയുന്നില്ല. അതുകൊണ്ട് ഗാസയുടെ ഉൾവശം ഇപ്പോൾ എന്തു നടക്കുന്നു എന്നറിയുക ശ്രമകരം തന്നെ. ഇസ്രായേൽ സേന പുറത്തുവിടുന്ന ചില ദൃശ്യങ്ങൾ മാത്രമാണ് ലോകത്തിന് മുന്നിൽ അതിൻ്റെ അളവുകോലായി ഇപ്പോഴുള്ളത്. ചെങ്കടലിന് മുകളിൽ ഇസ്രായേലിന് ആരോ എന്ന ഡിഫൻസ് സിസ്റ്റമുണ്ട്. ചെങ്കടലിന് മുകളിലൂടെ ഇസ്രായേലിലേക്ക് പാഞ്ഞു വന്ന മിസൈലുകളെ ഈ സംവിധാനം പൂർണ്ണമായി ഇക്കഴിഞ്ഞ രാത്രിയിൽ തകർത്തെറിഞ്ഞു. എന്നാൽ ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു മിസൈൽ ആക്രമണം തങ്ങളുടെ നേർക്ക് നടന്നത് എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നില്ല. യമനിൽ ഹൂതികളുടെ നേർക്ക് ഇപ്പോൾ ആക്രമണത്തിനുള്ള പദ്ധതി ഒരുക്കുന്നു മറുവശത്ത് അമേരിക്ക. അമേരിക്കയും ഇസ്രായേലും സൗദിയുമൊക്കെ സംയുക്തമായി ചില യുദ്ധതന്ത്രങ്ങൾ അണിയറയിൽ ഒരുക്കുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഹൂതികൾ തൊടുക്കുന്ന മുഴുവൻ മിസൈലുകളും അമേരിക്കയും ഇസ്രായേലുമൊക്കെ ചേർന്ന് തകർത്തെറിയുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് സ്വന്തമായുള്ള അയേൺ ഡോം സംവിധാനത്തെക്കുറിച്ച് മാത്രമായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് എങ്കിൽ കടലിന് മുകളിൽ അവർക്ക് അതിശക്തമായ മറ്റൊരു സംരക്ഷണ സംവിധാനമുണ്ട്. ചെങ്കടലിന് മുകളിൽ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്ന ആരോ എന്ന ഡിഫൻസ് സിസ്റ്റം ഇതുതന്നെയാണ് കടലിന് മുകളിലൂടെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി തകർത്തെറിയാൻ ഇസ്രായേലിനെ ശക്തമാക്കുന്നതും. അയേൺ ഡോമിൽ സംഭവിച്ച പിഴവുകൾ ഉടൻ തിരുത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഏതൊരാക്രമണത്തെയും ചെറുക്കാൻ തക്കവണ്ണം അയൺ ഡോമിനെ തങ്ങൾ ശക്തിപ്പെടുത്തും. ഇസ്രായേലിലെ ഒരു സ്കൂളിന് നേർക്ക് സിറിയയിൽ നിന്നുള്ള ഹിസ്ബുള്ള വിഭാഗം ചില ആക്രമണങ്ങൾ നടത്തി. അതിന് തൊട്ടുപിന്നാലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തേടിച്ചെല്ലുന്ന ഇസ്രായേൽ മിസൈലുകളെയാണ് ലോകം കാണുന്നത്. അതിശക്തമായ തിരിച്ചടി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക സിറിയയിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തിയെങ്കിൽ ഇന്ന് ഇസ്രായേൽ സിറിയയിലുള്ള ഭീകര കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ. ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിനെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെ: ഹമാസ് ഇസ്രായേൽ യുദ്ധം മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കും. അതിനു മുൻപ് ഖത്തർ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ഇറാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇറാൻ്റെ ഇത്തരം സമീപനങ്ങളോട് യാതൊരു താല്പര്യവും ഖത്തർ പ്രകടിപ്പിക്കുന്നില്ല. അമേരിക്കയെ പിണക്കുക ഖത്തറിനത്ര എളുപ്പമല്ല. മുൻപ് പാലസ്തീനിയായ ഒരു 13 വയസ്സുകാരൻ അതിർത്തിയിലുള്ള ഇസ്രായേലി പോലീസ് ഓഫീസറെ വധിച്ചിരുന്നു. അതിനു പകരമായി ഇസ്രായേൽ സേന ഈ 13-കാരൻ്റെ വീട് പൂർണ്ണമായി തകർത്തെറിഞ്ഞിരുന്നു. ഇതിനെ അമേരിക്ക ഇപ്പോൾ തള്ളിപ്പറയുന്നു. ഒരിക്കലും ഇത്തരം യുദ്ധക്രൂരകൃത്യങ്ങൾ ഇസ്രായേൽ നടത്തരുത്. അതൊരു 13-കാരനാണ്. അമേരിക്കയുടെ മുതിർന്ന സൈനിക തലവൻ ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഹമാസിനു നേർക്ക് ഇസ്രായേൽ നടത്തുന്നത് സമാനതകളില്ലാത്ത ആക്രമണമെന്നാണ്. ഞങ്ങൾ കരുതിയതിനേക്കാൾ വിപുലമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇത് കൂടിയേ തീരൂ. ഇസ്രായേലിൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്. ആ ലക്ഷ്യത്തിനൊപ്പം അമേരിക്ക നിലകൊള്ളുന്നുവെന്നാണ് പുതിയ ജനറൽ ലോകത്തോട് പറയുന്നത്. ഹമാസ് തലവൻ യഹ്യ സിൻവറിന് വേണ്ടിയുള്ള അന്വേഷണം ഇസ്രായേൽ ശക്തിപ്പെടുത്തി. ലോകത്തിൻ്റെ ഏതു കോണിലൊളിച്ചാലും യഹ്യ സിൻവറിനെ കൊലപ്പെടുത്തുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടുപിന്നാലെ യഹ്യ സിൻവറിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ അജ്ഞാതമായിരിക്കുന്നു. കരയുദ്ധം അതിശക്തമായ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ഇസ്രായേലി സൈനികൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. കരയുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേലിന് നഷ്ടമായത് 36 സൈനികരെ. യമനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഹൂതി ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിശക്തമായ അമേരിക്ക യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കും എന്ന അമേരിക്കയുടെ പ്രഖ്യാപനം. ഇക്കഴിഞ്ഞ ദിവസവും വടക്കൻ ഗാസയിൽ നിന്ന് 50,000 പലസ്തീനികൾ തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞുപോയി എന്ന് UN പറയുന്നു. ദാരുണമായ കാഴ്ചകളാണ് ഇപ്പോൾ ഗാസയിലെന്ന് UN വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്രായേലുകാരുടെ മൃതദേഹം കണ്ടെത്താൻ മാംസം ഭക്ഷിക്കുന്ന പക്ഷികളെ ഉപയോഗപ്പെടുത്തി എന്ന വെളിപ്പെടുത്തൽ ലോകത്തെ തന്നെ നടുക്കുന്നു. പരുന്ത്, കഴുകൻ തുടങ്ങിയ പക്ഷികളിൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു നടത്തിയ അന്വേഷണം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇസ്രായേലിനെ സഹായിച്ചുവത്രേ. യുദ്ധത്തിൽ കഴുകനെയും പരുന്തിനെയുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി ഇസ്രായേലിനുണ്ട്. ഇത്തരം പക്ഷികളിൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച് അവയെ യുദ്ധമുഖത്തേക്ക് അയക്കുക.
കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനാണ് ഇത്തരം ചില വിദ്യകൾ അവരുപയോഗപ്പെടുത്തുന്നത്. കാണാതായ സേനാംഗങ്ങളെ കണ്ടെത്തുന്നതിനും ഇത്തരം ചില തന്ത്രങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കാറുണ്ട്. മറ്റു രാജ്യങ്ങളിലെ വിവരങ്ങൾ അറിയാൻ ദേശാടന പക്ഷികളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയും ഇസ്രയേലി ചാരന്മാർക്കുണ്ട് എന്ന് ലോകം നേരത്തെ കേട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ വേനൽക്കാല വാസത്തിന് ശേഷം ഇസ്രയേലിലേക്ക് മടങ്ങിയ ദേശാടന പക്ഷികളുടെ പേരിലും ചില ആരോപണങ്ങൾ കേട്ടിരുന്നു ഇസ്രയേൽ. ഗാസയുടെ നിയന്ത്രണമോ അധിനിവേശമോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം, നല്ലൊരു ഭാവിയെ കണ്ടെത്തുക മാത്രം, നെതന്യാഹു ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലി ജനങ്ങളോട് പറഞ്ഞു. യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടയിൽ വടക്കൻ ഗാസയിൽ 4 മണിക്കൂർ മാനുഷിക ഇടവേള പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സുരക്ഷിതമായി പലായനം ചെയ്യുന്നവർക്ക് സുരക്ഷിത ഇടനാഴി ഒരുക്കുകയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. 4 മണിക്കൂർ ഏറ്റുമുട്ടൽ നയവ് വരുത്തുന്നു എന്ന് വൈറ്റ് ഹൗസ് സുരക്ഷാ സമിതി തന്നെ പിന്നീട് വ്യക്തമാക്കി. ഗസ സിറ്റിയിൽ നിന്ന് 10,000 തെക്കൻ ഗസയിലേക്ക് ഒഴിഞ്ഞു പോകുന്നത്. മധ്യ ഗസയിലെ വാദി ജില്ലയിലും അതിശക്തമായ ഏറ്റുമുട്ടൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതമായുള്ള ഏക പ്രദേശം തെക്കൻ ഗസ മാത്രം. സൈന്യം ഗസ സിറ്റിയെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും എന്ന ചോദ്യമുന്നയിക്കുന്ന പലസ്തീനികൾ. സുരക്ഷിത ഇടനാഴി വഴി കാൽനടയായും കഴുതപ്പുറത്തുമൊക്കെ പലസ്തീനികൾ നടത്തുന്ന ഈ ദുരന്തയാത്ര ലോകത്തിന് വേദനയുണ്ടാക്കുന്നു. ഇന്ധനമില്ലാത്തതുകൊണ്ട് പലർക്കും വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. തങ്ങളുടെ വാഹനങ്ങൾ വീടുകളുടെ മുന്നിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിരത്തുകളിൽ ഉപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യുന്ന ഒരു വിഭാഗം. കൺമുന്നിൽ മക്കൾ മരിച്ചു വീഴുന്ന കാഴ്ചയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ജനത. തങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ പോലും അമ്മമാർക്ക് കഴിയാത്ത അവസ്ഥ ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും. ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചാൽ ശരീരം മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അവരുടെ പേരെഴുതി വയ്ക്കുന്ന അമ്മമാർ. തല ചിന്നിച്ചിതറി മരിച്ചവർ നിരവധിയാണ്. മിക്ക ആക്രമണങ്ങൾക്ക് മുൻപും ഇസ്രയേൽ അവിടങ്ങളിലുള്ള ജനങ്ങളോട് പറയും, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ പലപ്പോഴും പലസ്തീനികൾ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാറില്ല. 3 തവണ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. അതിഭീകരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗാസയുടെ സഞ്ചാരം. മനുഷ്യർ ഗുരുതരമായ ട്രോമയിലും. ഗർഭിണികളായ സ്ത്രീകളുടെ അവസ്ഥ അതിഭീകരമെന്ന് UN പറയുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 11,572 പേർ എന്ന് UN കണക്ക്. ഇതിൽ 4,104 പേർ കുട്ടികളാണ് എന്ന് പലസ്തീൻ അധികൃതർ പറയുന്നു. എന്നാൽ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഇനി പിറക്കാനിരിക്കുന്ന എത്രയോ മക്കളെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ജനതയ്ക്ക്. എന്നിട്ടും ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും യുദ്ധത്തിനുള്ള കോപ്പുവട്ടങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് അതിരൂക്ഷമായ ആക്രമണവുമായി ഇസ്രയേലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.